എന്നീ മേഖലകളിലെ നല്ല കാഴ്ചകളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 കോഴിക്ക് അരക്കാട എന്നൊരു ചൊല്ലുണ്ട് നാട്ടിൽ. ശാസ്ത്രീയമായി അടിസ്ഥാനമൊന്നുമില്ലെങ്കിലും കാടയെപ്പറ്റി അറിയാത്തവർക്കും അറിയുന്നതാണ് ഈ പഴഞ്ചൊല്ല്. ഈ പഴഞ്ചൊല്ലിന്റെ കാലത്തില്ലാതിരുന്ന ഒരു കാടയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സാധാരണ കാടയേക്കാൾ പല രീതിയിലും വ്യത്യാസമുള്ള വെള്ളക്കാട. കറുപ്പിന്റെ അഭംഗി തീരെയില്ല ഈ കാടകൾക്ക്. വെളുവെളുത്ത സുന്ദരി കാടകൾ, ചുവന്ന കണ്ണും ചന്തമുള്ള ചുണ്ടുമായി ലവ് ബേഡ്സിനെ തോൽപ്പിക്കുന്ന ഭംഗിയോടെ ഓമന പക്ഷികൾ. സാധാരണ കാടകളെ അറിയുന്നവർക്ക് ഈ വ്യത്യാസം വ്യക്തമായി മനസ്സിലാകും. നിലവിലെ കാടയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ട്, കാട്ടുകാട എന്ന ചീത്തപ്പേര്. കലപില ശബ്ദമുണ്ടാക്കും, തുറന്നുവിട്ടാൽ ചാടിപ്പറക്കും, തലയിടിച്ച് വീണ് ചാവും. അങ്ങനെ പല പല കാട്ടു സ്വഭാവങ്ങൾ. അതിനൊക്കെ നേർ വിപരീതമാണ് ഈ വെള്ളക്കാടകൾ. ഇത് നമ്മളുമായിട്ട് കൂടുതലാണെങ്കിൽ മറ്റേ കാട തുറന്നുവിട്ട് പറന്നുപോകും. ഇതങ്ങനെ പറന്നു പോകത്തില്ല. ആൾക്കാരുമായിട്ട് നല്ല ഇണക്കമുള്ള ഒരു, പിന്നെ ഇതിനെ ലവ് ബേഡായിട്ട് നമുക്ക് വളർത്താം. പിന്നെ നല്ല സൗന്ദര്യമുള്ള കാടയാണ്. ആള് പാവമാണെങ്കിലും മുട്ടയുടെ കാര്യത്തിൽ സാധാരണ കാടകളെക്കാൾ മിടുക്കുകളാണ് ഇവർ. സാധാരണ കാടകൾ വർഷത്തിൽ ശരാശരി 280 മുട്ട തരുമ്പോൾ വെള്ളക്കാടകൾ 320 മുട്ട തരും. മുട്ടയുടെ വലിപ്പത്തിലും സ്വാദിലും വ്യത്യാസങ്ങളില്ല. രണ്ടിനം കാടയ്ക്കും ഒരേ ഇനം മുട്ട. വെള്ളക്കാട നന്നായി മുട്ട തരണമെങ്കിൽ അതിൻ്റെതാകുന്ന സാഹചര്യം ഒരുക്കണം എന്ന് മാത്രം. ആ പറയുന്നത് കറക്റ്റായിട്ട്, കറക്റ്റ് തീറ്റയും കാടയ്ക്കുള്ള സ്റ്റാർട്ടറും പിന്നെ ലെയർ മാഷ് കാടത്തീറ്റയും ഉണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ മുട്ടയിടും. അല്ലാതെ ഗോതമ്പ് അരി ഇങ്ങനൊന്നും കൊടുത്താൽ മുട്ട കിട്ടത്തില്ല. അതിന്റെ കറക്റ്റ് തീറ്റ തന്നെ കൊടുക്കണം. സാധാരണ കാടയേക്കാൾ തീറ്റ ഇവയ്ക്ക് കുറവ് മതി എന്ന പ്രത്യേകതയുമുണ്ട്. സാധാരണ കാട ശരാശരി 30 ഗ്രാം തീറ്റ എടുക്കുമ്പോൾ വെള്ളക്കാടയ്ക്ക് 25 ഗ്രാമിൽ താഴെ തീറ്റ മതി. വൻതോതിൽ കാട വളർത്തുന്നവരെ സംബന്ധിച്ച് കാടയൊന്നിലെ ഈ തീറ്റ വ്യത്യാസം വലിയ ലാഭമാണ്. വെള്ളക്കാട തീറ്റ കുറയ്ക്കുന്നതിന് കാരണമുണ്ട്. സാധാരണ കാടകൾ കൂട്ടിനുള്ളിൽ ബഹളക്കാരായതിനാൽ ഒരുപാട് ഊർജം അവയ്ക്ക് വേണം. അതുകൊണ്ട് തീറ്റയും ധാരാളം വേണം. എന്നാൽ ഇവയുടെ സ്വഭാവം അതല്ലല്ലോ. ഈ വെള്ളക്കാട് ജെന്റിലായതിനാലും കൂട്ടിൽ വളരെ സൗമ്യമായി പെരുമാറുന്നതിനായാലും അതിന് അത്രയും എനർജി വേണ്ടാത്തത് കൊണ്ട് അതിന് കുറച്ച് തീറ്റ എടുക്കുന്നുള്ളൂ. അപ്പോൾ തീറ്റ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 7 ഗ്രാം ആയിരുന്നാലും 8 ഗ്രാം ആയിരുന്നാലും കുറയുമ്പോൾ തന്നെ കർഷകന് അതിൽ നിന്ന് ലാഭമുണ്ടാകുന്നു. വീട്ടിന് മുന്നിൽ കൂടിലിട്ട് വളർത്തിയാൽ ലവ് ബേർഡ് പോലെ ഒരു പക്ഷിയാണെന്നേ ആർക്കും തോന്നും. വീട്ടുകാർക്ക് ഭക്ഷണവും പണവും തരുന്ന ഒരു ലവ് ബേർഡ്. കുട്ടികൾക്ക് പോലും എടുത്തോമനിക്കാവുന്ന സൗമ്യതയും. അതെ, ഇത് കാട്ടുപക്ഷിയല്ല, വീട്ടുപക്ഷി. കാടിന്റെ വന്യതയ്ക്ക് പകരം വീടിന് വേണ്ട അടക്കവും ഒതുക്കവും. ഇത്തരമൊരിനത്തിന്റെ സവിശേഷതകൾ പറയുമ്പോൾ നിർബന്ധമായും ഓർക്കേണ്ട ഒരാളുണ്ട്, ഡോക്ടർ ശശിധരൻ. അദ്ദേഹത്തിന്റെ 23 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമാണ് ഈ വെള്ളക്കാട. ഡോക്ടർ ശശിധരൻ എന്ന വെറ്ററിനറി ശാസ്ത്രജ്ഞനിലൂടെ ലോകത്തിന് ഈ വെള്ളക്കാടകൾ ലഭിച്ചതിന്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ആദ്യം കോഴി വളർത്തലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 3-4-5 വർഷം കഴിഞ്ഞാണ് ഹാച്ചറി തുടങ്ങിയത്. ഹാച്ചറി തുടങ്ങി ആദ്യം മറ്റേ കറുത്ത കാടയായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വെള്ളക്കാടയുടെ 2 കുഞ്ഞുങ്ങൾ വന്നത്, അൽബിനോ കോഴി. വെള്ളജനിതകം യാദൃശ്ചികമായി തെളിഞ്ഞു വന്ന കാടകളെ ജോഡി ചേർത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി. സ്ഥിരമായ ജനിതക ഘടന കൈവരിക്കാനും വെള്ളക്കാടയുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കിയെടുക്കാനുമായി ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സെലക്റ്റീവ് ഇൻബ്രീഡിംഗ് എന്നതാണ് ഇതിന്റെ സാങ്കേതിക നാമം. അങ്ങനെ 125 തലമുറകൾ പരീക്ഷണങ്ങൾ നീണ്ടു. കൊല്ലം അയത്തിലുള്ള സ്വന്തം ഫാമിലും ഹാച്ചറിയിലുമായി നടന്ന ഗവേഷണം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. 2 കാടയിൽ നിന്ന് അതൊരു 10-25 കാടയായപ്പം ഒരിക്കൽ പട്ടി എന്തോ കയറി പിടിച്ചു. അത് 10-20 എണ്ണം നഷ്ടപ്പെട്ടായിരുന്നു.
പിന്നെ ഇത് വേറെ ഒരിടത്ത് കുറച്ച് കൊടുത്തിരുന്നു. പിന്നെ അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ മുട്ട എടുത്തെടുത്തെടുത്ത് അന്ന് നമ്മളത് ഇങ്ങനെ പോയപ്പം വലിയൊരു നഷ്ടമായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ആ ആ ഉള്ള കുറച്ച് കടയിൽ നിന്നാണ് വീണ്ടും ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തത്. ഡോക്ടർ ശശിധരന്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായി. തന്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഗുണഗണങ്ങളോടെ തന്നെ വെളു വെളുത്ത കാടകൾ വെളുന്തുറ ഡൊമസ്റ്റിക് കോയിൽ അഥവാ വെളുന്തുറ വളർത്തുകാട എന്ന പേരിൽ യാഥാർത്ഥ്യമായി. കർഷക ലോകത്തിന് തന്റെ പക്ഷിയെ അദ്ദേഹം പരിചയപ്പെടുത്തി. ആദ്യം വിരിയുന്ന സമയത്ത് ഇതിനകത്ത് പിന്നെ പ്യുവർ വൈറ്റ് അല്ലായിരുന്നു. പിന്നെ ഓരോ ജനറേഷൻ കഴിയും തോറും ഇങ്ങനെ കുറച്ച് കുറച്ച് ഇതായിട്ട് വൈറ്റ് ഇങ്ങനെ, പിന്നെ ആ വൈറ്റിനെ മാത്രം ബ്രീഡ് മുട്ടയെടുത്ത് അതിനെ വിരിച്ച് അങ്ങനെ സെലക്ട് ചെയ്താണ് ഇതിനെ പ്യുവർ വൈറ്റ് ആക്കിയത്. എന്നാൽ ലോകത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ദിവസങ്ങൾക്കകം ഡോക്ടർ ശശിധരൻ ലോകത്തോട് വിട പറഞ്ഞു. ഈ വളർത്തു പക്ഷിയെ പ്രചരിപ്പിക്കുക എന്ന സ്വപ്നമാണ് ഇപ്പോൾ ഡോക്ടറുടെ കുടുംബം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എല്ലാ വീട്ടിലും, ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് മുട്ടയാണ് ദിവസം ഇവിടെ ഇറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ വീടാന്തോറും കാടയും കൂടും സപ്ലൈ ചെയ്ത് എല്ലാ വീട്ടിലും അവർക്ക് അവരവർക്ക് ആവശ്യമുള്ള കാടമുട്ട ഉൽപ്പാദിപ്പിക്കുക, അതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നടപ്പാക്കാനാണ് ഈ ഹാച്ചറി. മാസം തോറും 4000-ത്തിലധികം വെള്ളക്കാട കുഞ്ഞുങ്ങളാണ് ഇവിടുന്ന് വിരിഞ്ഞിറങ്ങുന്നത്. അടവയ്ക്കേണ്ട മുട്ടകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ തുടങ്ങുന്ന പ്രയത്നമാണ് ഹാച്ചറിയിലേത്. കാടമുട്ടകൾ സൂക്ഷിച്ച് അടക്കി ഒതുക്കി 15 ദിവസം സെറ്ററിൽ വയ്ക്കുന്നു. തികച്ചും ആധുനികമായി സജ്ജീകരിച്ച ഹാച്ചറിയാണ് ഇവിടെ ഉള്ളത്. ഊഷ്മാവും ആർദ്രതയുമെല്ലാം സ്വയം ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ. അടയിരിക്കുന്ന തള്ളക്കോഴി മുട്ടകളെ അനക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നിശ്ചിത കോണിൽ മുട്ട തിരിയാനുള്ള സംവിധാനം. ഇൻക്യുബേറ്ററിൽ നിന്നെടുത്ത് 2 ദിവസം ഹാച്ചറിയിൽ വെക്കുന്ന മുട്ടകൾ അടവെച്ച് 17-ാം ദിവസം കാടക്കുഞ്ഞുങ്ങളായി മാറുന്നു. ഓരോ 3 ദിവസം കൂടുമ്പോഴും 500 മുട്ടകൾ വിരിയിക്കാൻ വയ്ക്കും. ഇതിൽ 60 മുതൽ 70% വരെ, അതായത് 350 മുട്ടകൾ വിരിഞ്ഞു കിട്ടും എന്നാണ് ഏകദേശ കണക്ക്. പിറന്നതു മുതൽ 45 ദിവസം വരെ സൂക്ഷിച്ച ശേഷമാണ് ഇവിടെ നിന്ന് വെള്ളക്കാടകളെ വിതരണം ചെയ്യുന്നത്. 45 ദിവസം പ്രായമാകുക എന്നാൽ മുട്ടയിട്ട് തുടങ്ങുക എന്നാണ് അർത്ഥം. മുട്ടയിടുന്ന പിടക്കാടയ്ക്ക് വില 90 രൂപ. കാട കുഞ്ഞുങ്ങൾ വളർത്തി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൂടുതൽ ശ്രദ്ധ വേണം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെക്കാളും. പക്ഷേ മുട്ടക്കോഴി കുഞ്ഞിനെ ഇടുന്നതിലും കൂടുതൽ കാടക്കുഞ്ഞുങ്ങളെ നമുക്ക് അതിൻ്റെ സ്ഥലങ്ങളിലിടാം. അതായത് ഒരു മുട്ടക്കോഴിയെ നമ്മൾ ഇടണമെങ്കിൽ 2 സ്ക്വയർ ഫീറ്റ് വേണം. ഒരു 8 കാടക്കുഞ്ഞിനെ നമുക്ക് ആ സ്ഥലത്ത്, 8 കാടകളെ നമുക്ക് ആ സ്ഥലത്തിടാം. അപ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ, അതായത് ചെറിയ സ്ഥലം, ചെറിയ കൂടുള്ള ഏതൊരു സാധാരണ കർഷകനും ഒരുപാട് കാടയിട്ട് മുട്ട കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം. അപ്പം അതാണ് നമ്മുടെ മെച്ചം. മുട്ടക്കോഴികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കൈരളി എന്ന പുതിയ സങ്കരയിനം കോഴികളെ സൃഷ്ടിച്ച ചരിത്രവും ഡോക്ടർ ശശിധരനുണ്ട്. 9 ഇനം സ്വദേശി കോഴികളുടെയും 2 ഇനം വിദേശ കോഴികളുടെയും സ്വഭാവങ്ങൾ കലർത്തിയാണ് കൈരളിയെ വികസിപ്പിച്ചത്. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രിയ ഇനം ഈ വെള്ളക്കാടകൾ തന്നെയായിരുന്നു. ജെന്റിൽ സ്വഭാവം വരാനായിട്ട്, അതായത് അതിന്റെ സെൻസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അതിന് വന്യമായ സ്വഭാവം കാണിക്കുന്ന പക്ഷികളുടെ കൂടെ ഇടാതെ ഒതുക്കി ഒതുക്കി ഓരോ ജനറേഷനിലും എത്രത്തോളം അത് ജെന്റിലാവുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം ഓരോ ജനറേഷനിലും ജെന്റിൽ സ്വഭാവം കൊടുത്തു. കാട്ടുപക്ഷികളെ വളർത്തിയെടുക്കുന്നതിന് വിലക്കുണ്ടാകും എന്ന ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലാതാക്കുന്നതാണ് വെള്ളക്കാടകൾ. പുതിയ ജനിതക ഇനമായതിനാൽ വനം വകുപ്പിന് എതിർപ്പുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. പ്രതിരോധ ശേഷിയിലും മുന്നിൽ. കാടകൾ പൊതുവെ പ്രതിരോധ ശക്തി കൂടുതൽ ഉള്ളവയാണ്. നമുക്ക് മുട്ടക്കോഴികൾക്ക് വരുന്ന പലവിധ രോഗങ്ങളും കാടയ്ക്ക് വരാറില്ല. അതായത് നമ്മുടെ ആൽബിനോ കോയിൽ, വെള്ളന്ത്ര ഡൊമസ്റ്റിക് കോയിൽ ആദ്യം ഇത് ജനറേഷൻ ഫസ്റ്റ് സെക്കൻഡ് ജനറേഷനിലൊക്കെ പ്രതിരോധ ശക്തി കുറവായിരുന്നു. അത് പക്ഷെ ഓരോ ജനറേഷൻ പിന്നിട്ടപ്പോൾ അതും നമ്മുടെ ജാപ്പനീസ് കോയിലിനെ പോലെ തന്നെ പ്രതിരോധ ശക്തിയുള്ള ഒരു കാടയായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഫാമിൽ ഒരു അസുഖം എന്തെങ്കിലും ഒരു രോഗം എന്ന് പറയാൻ നമുക്ക് വരാറില്ല. പിന്നെ കാടകൾക്ക് വേറെ ശല്യമില്ല, അപ്പം നമുക്ക് വേറെ ഇളക്കേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പിടി മുന്നിലുള്ള കാടക്കൂട്ടമായി വെള്ളക്കാടകൾ
ഡോക്ടർ ശശിധരൻ എന്ന കർഷകനെ സ്നേഹിച്ച ശാസ്ത്രജ്ഞന്റെ ഓർമ്മകൾ പകർന്ന ശക്തിയുമായി തല ഉയർത്തി നിൽക്കുന്നു. വെള്ളക്കാടയെ കുറിച്ചുള്ള സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ബന്ധപ്പെടേണ്ട വിലാസം ശ്രദ്ധിക്കുക. വെളുന്തറ ഹാച്ചറീസ്, അയത്തിൽ പാലത്തിന് സമീപം, കല്ലുംതാഴം PO, കിളികൊല്ലൂർ, കൊല്ലം. ഫോൺ നമ്പർ 9444771187.